നമസ്കാരം ഹണ്ട ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വിവാദമായി നിയമന തട്ടിപ്പിൽ ആൾമാറാട്ടം സ്ഥിരീകരിച്ചു പോലീസ് ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അഖിൽ മാത്യുവിന്റെ പേരിൽ ആൾമാറാട്ടം നടന്നുവെന്ന റിമാൻഡ് റിപ്പോർട്ട് പരാതിക്കാരനായ ഹരിദാസിനെ കബളിപ്പിച്ച് തട്ടിയെടുത്തത് 1.3 ലക്ഷം രൂപ അഖിൽ സജീവും ലെനിൻ രാജും 1-ഉം 2-ഉം പ്രതികൾ സംഘം കോട്ടയം മെഡിക്കൽ കോളേജിലും തട്ടിപ്പ് നടത്തിയെന്ന് കണ്ടെത്തൽ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടി എംപി സഞ്ജയ് സിംഗ് അറസ്റ്റിൽ ഗൂഢാലോചനയിൽ മുഖ്യ പങ്ക് ഇഡി വൻ പ്രതിഷേധവുമായി ആം ആദ്മി പാർട്ടി പ്രവർത്തകർ അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് അരവിന്ദ് കെജ്രിവാൾ സഞ്ജയ് സിംഗിന്റെ വസതിയിൽ സന്ദർശനം നടത്തി ആം ആദ്മി പാർട്ടി നേട്ടം ഉണ്ടാക്കിയെങ്കിൽ പ്രതിപട്ടികയിൽ ഭാരവാഹികളും ഉൾപ്പെടേണ്ടെന്ന് സുപ്രീംകോടതി ചോദ്യം ഉന്നയിച്ചത് മനീഷ് സിസോദിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെ തണ്ടർബോൾ സംഘം തിരച്ചിൽ തുടരുന്നതിനിടെ വയനാട്ടിൽ വീണ്ടും മാവോയിസ്റ്റ് പോലീസ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറ തകർത്തു തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന തോട്ടം മാനേജ്മെന്റിന്റെ ജനകീയ വിചാരണ നടത്തി ശിക്ഷിക്കുമെന്ന് വാർത്താക്കുറിപ്പ് എത്തിയത് സിപി മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള സംഘം എന്ന സൂചന 20 മിനിറ്റോളം പ്രദേശത്ത് തങ്ങിയ ശേഷം സംഘം വനത്തിലേക്ക് പോയെന്ന് നാട്ടുകാർ മിന്നൽ പ്രളയത്തിൽ വിറങ്ങലിച്ച് സിക്കിം 14 പേർ മരിച്ചതായി റിപ്പോർട്ടുകൾ 22 സൈനികർ ഉൾപ്പെടെ 120 പേരെ കാണാതായി ഒരു സൈനികനെ രക്ഷപ്പെടുത്തി 3 മൃതദേഹം കണ്ടെടുത്തെന്ന് ചീഫ് സെക്രട്ടറി ദുരന്തത്തിന് ആക്കം കൂട്ടിയത് മുന്നറിയിപ്പില്ലാതെ അണക്കെട്ടിൽ നിന്ന് തീസ്ത നദിയിലേക്ക് വെള്ളം തുറന്നുവിട്ടത് സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രധാനമന്ത്രി ചൈനീസ് താൽപര്യങ്ങൾക്കനുസരിച്ച് വാർത്ത നൽകിയെന്ന ആരോപണം നിഷേധിച്ച് ന്യൂസ് ക്ലിക്ക് പണം സ്വീകരിച്ചത് നിയമപരമായെന്ന വിശദീകരണം എഡിറ്റർ ഇൻ ചീഫും എച്ച്ആർ മാനേജറും 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ ഇഡിയുടേത് അമിതാധികാര പ്രയോഗമെന്ന് ആരോപിച്ച് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് മാധ്യമപ്രവർത്തകരുടെ കത്ത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് പ്രതികളുടെ ജയിൽ മാറ്റത്തിനെതിരായ ഇഡി ഹർജി അംഗീകരിച്ച് കോടതി പി ആർ അരവിന്ദാക്ഷനെയും സി കെ ജിൽസിനെയും എറണാകുളം സബ് ജയിലിലേക്ക് തിരികെ എത്തിക്കാൻ കോടതി ഉത്തരവ് പ്രതികളെ ഒരു ജയിലിലേക്ക് മാറ്റിയതിൽ അട്ടിമറി സംശയിച്ച ഇഡി അന്വേഷണത്തിന് ആവശ്യമില്ലാത്ത രേഖകൾ നൽകാൻ തയ്യാറെന്ന് ഇഡി ഹൈക്കോടതിയിൽ ലക്ഷദ്വീപ് എംപി മുഹമ്മദ് ഫൈസൽ വീണ്ടും അയോഗ്യൻ ഉത്തരവിറക്കി ലോക്സഭാ സെക്രട്ടേറിയറ്റ് നടപടി വധശ്രമ കേസിലെ ശിക്ഷ ഹൈക്കോടതി സ്റ്റേ ചെയ്യാതിരുന്ന സാഹചര്യത്തിൽ സുപ്രധാന ഉത്തരവുമായി കേരള ഹൈക്കോടതി വിയു സെൻട്രൽ ജയിലിൽ കഴിയുന്ന പ്രതിക്ക് IVF ചികിത്സയ്ക്ക് പരോൾ സെൻട്രൽ ജയിൽ കഴിയുന്ന ഭർത്താവുമായുള്ള ബന്ധത്തിൽ കുട്ടി വേണമെന്ന ഭാര്യയുടെ ആവശ്യം പരിഗണിച്ച് കോടതി സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അപേക്ഷയോട് കണ്ണടയ്ക്കാൻ കഴിയില്ലെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ബസ് യാത്ര അനുവദിച്ച് ഗതാഗത വകുപ്പ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് സൌജന്യ യാത്ര അനുവദിച്ച് ഉത്തരവിറക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ജാഥ സംഘടിപ്പിക്കാൻ തീരുമാനം മണ്ഡലങ്ങളിൽ കൂടുതൽ സജീവമാവാൻ MPമാർക്ക് നിർദ്ദേശം ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ തീരുമാനം 6 ദിവസത്തെ ഡ്യൂട്ടിക്ക് 3 ദിവസം ഡ്യൂട്ടി ഓഫ് നൽകിയ വിവാദ സർക്കുലറിൽ റിപ്പോർട്ട് തേടി വനം മന്ത്രി എ കെ ശശീന്ദ്രൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് വനം മേധാവി ഗംഗാസിംഗിനോട് അവധി ക്രമീകരണത്തിലെ സാമ്പത്തിക ബാധ്യത പരിശോധിക്കാനും നിർദ്ദേശം ഇടപെടൽ 24 വാർത്തയ്ക്ക് പിന്നാലെ പാവപ്പെട്ടവർക്കുള്ള പാചകവാതകത്തിന് സബ്സിഡി വർദ്ധിപ്പിച്ചു കേന്ദ്രം ഉജ്ജ്വല സ്കീമിൽ സബ്സിഡി 200-300 രൂപയാക്കി കരാർ കാലാവധിക്ക് ശേഷം വാടക വീട് ഒഴിയാതിരിക്കുന്നവർക്കെതിരെ കർശന നടപടികളുമായി കേന്ദ്ര സർക്കാർ വാടക നിയന്ത്രണ നിയമത്തിൽ ഭേദഗതി മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലിൽ വീണ്ടും CPIM CPI പോര് MM മണിക്ക് മറുപടിയുമായി KK ശിവരാമൻ വൻകിട കയ്യേറ്റങ്ങൾ കാണിച്ചുതരാമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് കാന്തല്ലൂരിലും മാങ്കുളത്തും ഭൂമാഫിയ കയ്യേറിയത് 1000 ഏക്കർ സ്ഥലമെന്നും ആരോപണം വൻകിട കയ്യേറ്റത്തെക്കുറിച്ച് അറിയാത്ത മഹാപാവമാണോ MM മണിയെന്നും പരിഹാസം മുട്ടിൽ മരംമുറിക്കേസിൽ ആദിവാസികൾക്കും കർഷകർക്കും പിഴ നോട്ടീസ് നൽകുന്ന നടപടി താൽക്കാലികമായി നിർത്തി ലാൻഡ് റവന്യൂ കമ്മീഷണർ അന്തിമ തീരുമാനം എടുക്കും വരെ തുടർ നടപടി ഉണ്ടാകില്ലെന്ന് വൈത്തിരി തഹസിൽദാർ തീരുമാനം CPIMന്റെ വില്ലേജ് ഓഫീസ് ഉപരോധത്തിന് പിന്നാലെ വന്യമൃഗങ്ങൾക്ക് വെച്ച കെണിയിൽ കുരുങ്ങി ഒരു ജീവൻ കൂടി നഷ്ടമായി കാട്ടുപന്നിക്ക് വെച്ച കെണിയിൽ നിന്ന് ഷോക്കേറ്റു മരിച്ചത് പാലക്കാട് കരൂർ സ്വദേശി ഗ്രേസി മൃതദേഹം കണ്ടെത്തിയത് വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയ വൈദ്യുതി കരാറുകൾക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം പുതിയ ടെൻഡർ വിളിക്കുന്നത് വൈദ്യുതി നിരക്ക് ഉയരാൻ കാരണമാകുമെന്ന് വിലയിരുത്തൽ റെഗുലേറ്ററി കമ്മീഷന് സർക്കാർ നിർദ്ദേശം നൽകും പഴയ കരാറുകാർ സഹകരിക്കുമോ എന്നതിൽ അനിശ്ചിതത്വം
എറണാകുളം മരടിൽ 17 കാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി വാൽപ്പാറയിൽ എത്തിച്ച് കൊലപ്പെടുത്തിയത് 2020 ജനുവരിയിൽ പ്രതി സഫർ ഷാക്കെതിരായ മുഴുവൻ കുറ്റങ്ങളും തെളിഞ്ഞെന്ന് എറണാകുളം പോക്സോ കോടതി കുവൈറ്റിലെ സുരക്ഷാ പരിശോധനയ്ക്കിടെ പിടിയിലായ മലയാളികൾ ഉൾപ്പെടെയുള്ള നഴ്സസിന് മോചനം തടവിൽ കഴിയേണ്ടി വന്നത് 23 ദിവസം മോചനം സാധ്യമായത് ഒന്നാം ഉപപ്രധാനമന്ത്രി തലാൽ അൽ ഖാലിദ് അൽ സബാഹിന്റെ ഇടപെടലിലൂടെ തിരുവനന്തപുരം കാട്ടാക്കടയിൽ തൊഴിലാളിയെ പോലീസ് മർദ്ദിച്ചതായി പരാതി മർദ്ദനമേറ്റത് കാട്ടാക്കട മാർക്കറ്റിലെ തൊഴിലാളി യാക്കത്ത് അലിക്ക പരിക്കേറ്റ തൊഴിലാളിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എറണാകുളം പറവൂരിൽ ഡോക്ടേഴ്സ് മരിച്ചത് അശ്രദ്ധ മൂലമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അപകടത്തിന് കാരണം റോഡിൽ സൂചനാ ബോർഡുകൾ ഉണ്ടായിട്ടും ഗൂഗിൾ മാപ്പ് മാത്രം നോക്കി വന്നത് കാരണം മറ്റു കുഴപ്പങ്ങളില്ല അപകടസ്ഥലത്തെ പരിശോധന നടത്തി മോട്ടോർ വാഹന വകുപ്പും വടക്കേക്കര പോലീസും സംസ്ഥാനത്തെ മഴ തുടരും തെക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ട് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് സംസ്ഥാനത്തെ പകർച്ചപ്പനി കേസുകളിൽ കുറവില്ല ഈ മാസം റിപ്പോർട്ട് ചെയ്തത് 4 പനി മരണം 8587 പേർ ഇന്നലെ ആശുപത്രികളിൽ ചികിത്സ തേടി 24 മണിക്കൂറിനിടെ 1400 രോഗികളുടെ വർധന മഴ ശക്തമായതോടെ കനത്ത ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് സുരേഷ് ഗോപിയെ ഡൽഹിക്ക് വിളിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച വെള്ളിയാഴ്ച രാവിലെ പ്രധാനമന്ത്രിയെ കുടുംബസമേതം സന്ദർശിക്കും ബീഹാർ സർക്കാരിന്റെ ജാതി സെൻസസ് നീക്കത്തെ നേരിടാൻ മറുതന്ത്രം മെനഞ്ഞ് ബിജെപി തീർത്തും പിന്നാക്കാവസ്ഥയിലുള്ളവരുടെ കൂട്ടത്തിൽ മുന്നാക്കക്കാരായ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയെന്ന ആരോപണം ഇതുമൂലം യഥാർത്ഥ പിന്നാക്കാവസ്ഥ നേരിടുന്നവർക്ക് ഇബിസി ആനുകൂല്യം നഷ്ടമായെന്ന് ബിജെപി വാദം തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ കസ്റ്റഡി തുടരുന്നു അഭിഷേക് ബാനർജിയും ഡെറിക് ഒബ്രയാനും അടക്കമുള്ള മുതിർന്ന നേതാക്കളെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ദിവസം ജന്തർ മന്ദറിൽ പശ്ചിമബംഗാളിനോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ബോളിവുഡ് താരം രൺബീർ കപൂറിന് ഇഡി നോട്ടീസ് ഓൺലൈൻ ബെറ്റിംഗ് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം വെള്ളിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി സിനിമാ താരം വിശാൽ ഉന്നയിച്ച കോഴ ആരോപണത്തെ തുടർന്ന് തിരുത്തൽ നടപടിയുമായി കേന്ദ്ര സെൻസർ ബോർഡ് വിശാലിന്റെ ആരോപണത്തിൽ അന്വേഷണം ആരംഭിച്ചെന്നും ഉടൻ നടപടി ഉണ്ടാകുമെന്നും സിബിഎഫ്സി അന്വേഷണം മാർക്ക് ആന്റണി എന്ന സിനിമയുടെ ഹിന്ദി പരിഭാഷയ്ക്കായി 6.5 ലക്ഷം രൂപ കോഴ നൽകിയെന്ന് വെളിപ്പെടുത്തൽ സിബിഐ പ്രോസിക്യൂട്ടർ കെ പി സതീഷിനെതിരെ വാളയാർ പെൺകുട്ടികളുടെ മാതാവ് പട്ടികജാതി വർഗ അതിക്രമം തടയൽ നിയമപ്രകാരം കേസെടുക്കണമെന്ന് പാലക്കാട് ഡിവൈഎസ്പിക്ക് പരാതി നൽകും പ്രതികളുടെ നുണപരിശോധനയ്ക്കെതിരെ മാതാവ് നിലപാടെടുത്തെന്ന് പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഡൽഹിയിൽ ഞെട്ടിക്കുന്ന കൊലപാതകം 25-കാരനെ നഗരമധ്യത്തിൽ കുത്തിയും അടിച്ചും കൊന്നു ഡൽഹി സ്വദേശി ദീപക്കാണ് കൊല്ലപ്പെട്ടത് കൊലപാതകത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായുള്ള വീടുകൾ ജീർണാവസ്ഥയിലായ സംഭവത്തിൽ അറ്റകുറ്റപ്പണി തുടരുന്നതായി ഹർജിക്കാർ ഹൈക്കോടതിയിൽ വെള്ളവും വൈദ്യുതിയും മിക്ക വീട്ടിലും എത്തിച്ചിട്ടില്ലെന്ന ഹർജിക്കാരൻ ആവശ്യമായ സൌകര്യങ്ങൾ ഏർപ്പാടാക്കാൻ ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി കോഴിക്കോട് ബാലുശ്ശേരി എരമംഗലത്ത് ക്വാറിയിൽ മണ്ണിടിഞ്ഞു വീണു കനത്ത മഴയെ തുടർന്നാണ് മണ്ണിടിച്ചിലുണ്ടായത് അനുവദനീയമായതിൽ കവിഞ്ഞ് ഖനനം നടക്കുന്നതായി നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു 24 പവൻ മുക്കുപണ്ടം പണയം വെച്ച് 7 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതി അറസ്റ്റിൽ പ്രാദേശിക സിപിഐഎം നേതാവായ ഷിജു ഗോസായിയാണ് അറസ്റ്റ് ചെയ്തത് പ്രതി മുക്കുപണ്ടം പണയം വെച്ചത് 12 തവണ കോടതി വളപ്പിൽ അഭിഭാഷകനെ മർദ്ദനമേറ്റു നെടുമങ്ങാട് കോടതിയിൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രകാശിനാണ് തലയ്ക്ക് പരിക്കേറ്റത് പരാതി മറ്റൊരു അഭിഭാഷകനെ മർദ്ദിക്കുന്നത് ചോദ്യം ചെയ്തപ്പോൾ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് രണ്ടിടങ്ങളിലായി രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്ത നിലയിൽ മൂവാറ്റുപുഴയിൽ വീടിനുള്ളിൽ പോലീസ് ഡ്രൈവർ തൂങ്ങി മരിച്ച നിലയിൽ സഹപ്രവർത്തകർ ഉപദ്രവിച്ചെന്ന ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശം മാള സ്റ്റേഷനിലെ സിപിഒ ഹോട്ടൽ കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ചു കടബാധിതയാണ് കാരണമെന്ന കുറിപ്പ് കണ്ടെടുത്തു കണ്ണൂർ മട്ടന്നൂർ നായിക്കാലി റോഡിന്റെ പുനർനിർമ്മാണം വൈകുന്നു പ്രളയത്തിൽ റോഡിന്റെ ഒരു വശം മുഴുവൻ പുഴയെടുത്തിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന് ആക്ഷേപം കണ്ണൂർ പുളിങ്ങോം വില്ലേജ് ഓഫീസ് കെട്ടിടം അപകട ഭീഷണിയിൽ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് അടർന്നു വീഴുന്നു വില്ലേജ് ഓഫീസ് നവീകരിക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ വേണമെന്ന ആവശ്യം തിരുവനന്തപുരം പോത്തൻകോട് കെഎസ്ആർടിസി ബസ് ടെർമിനൽ ഈ മാസം 10 മുതൽ അടച്ചിടും നവീകരണത്തിന്റെ ഭാഗമായി ബസ് സ്റ്റാൻഡ് അടച്ചിടുക 2 മാസത്തേക്ക്
പെരുമ്പാവൂർ വട്ടക്കാട്ടുപടിയിൽ ലോറിയും മിനി ലോറിയും കൂട്ടിയിടിച്ച് അപകടം. ഇടിച്ചത് മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള ലോറിയും കർണാടക രജിസ്ട്രേഷനിലുള്ള മിനി ലോറിയും. മിനി ലോറിയിൽ ഉണ്ടായിരുന്ന രണ്ട് പേർക്ക് പരിക്കേറ്റു. കണ്ണൂരിൽ പ്ലസ് ടു വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് കുറുവ കാഞ്ഞുരയിൽ ഫർഹാൻ. മൃതദേഹം സാന്റാക്ലോസിന്റെ മുഖം മൂടി ധരിച്ച നിലയിൽ. പട്ടാമ്പി കിഴായൂരിൽ വീട് കയറി ആക്രമിച്ച കേസിലെ പ്രതിപിടിയിൽ പട്ടാമ്പി പോലീസിന്റെ പിടിയിലായത് മരുതൂർ സ്വദേശി ജാഫർ അലി. കോന്നി കൊക്കാത്തോട് റോഡിൽ ഇരുചക്രവാഹന യാത്രികർ കാട്ടാനയുടെ മുന്നിൽപ്പെട്ടു. രാവിലെ ഏഴരയോടെ ഒരേക്കർ സ്വദേശികളായ ചാഞ്ഞപ്ലാവുമൂട്ടിൽ ബാബു, പാലത്തറ സംകുട്ടി എന്നിവരാണ് ആനയുടെ മുന്നിൽപ്പെട്ടത്. ഏറെ നേരത്തിനു ശേഷം ആന കാട് കയറി. തിരുവല്ലയിലെ കുറ്റൂർ തെങ്ങേലിയിൽ ടിപ്പർ ലോറിക്കടിയിൽപ്പെട്ട് ബൈക്ക് യാത്രികൻ മരിച്ചു. മരിച്ചത് കല്ലിശ്ശേരി മേലേപ്പറമ്പിൽ വീട്ടിൽ ജോയി, 62 വയസ്സായിരുന്നു. വള്ളിയിൽക്കാവ് ദേവീക്ഷേത്രത്തിന് സമീപം രാവിലെ 8:00 അപകടം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി മലിനജല സംസ്കരണ പ്ലാന്റ്. ആശുപത്രി അനുബന്ധ കെട്ടിടങ്ങളിൽ നിന്നുള്ള ശുചിമുറി മാലിന്യം സംസ്കരിച്ച് വെള്ളമാക്കി മാറ്റുന്ന അത്യാധുനിക പ്ലാന്റാണ് നിർമ്മിച്ചത്. പദ്ധതി മന്ത്രി എം ബി രാജേഷ് നാളെ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം തട്ടിയെന്ന് പരാതി. മെഡിക്കൽ കോളേജിലെ യൂണിയൻ നേതാവിനെതിരെയാണ് ആരോപണം. 10,000 മുതൽ ലക്ഷങ്ങൾ വരെ കൈപ്പറ്റിയെന്നും പരാതിക്കാർ. അമ്പലപ്പുഴയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. പരാതി അറിയിച്ചിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ. പൈപ്പ് പൊട്ടിയത് അമ്പലപ്പുഴ കച്ചേരി മുക്കിന് തെക്കുഭാഗത്ത്. തൃശൂർ ഷോളയാർ കോളനിയിൽ നിന്ന് കാണാതായ ആദിവാസി യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. വനംവകുപ്പ് പോലീസും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ മൃതദേഹം കണ്ടെത്തിയത് ഷോളയാർ ജലസംഭരണിയിൽ. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ രഘുവിനെ കാണാതായത്. ഞായറാഴ്ച മലക്കപ്പാറ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ ടെക്നോപാസിന്റെ നേതൃത്വത്തിൽ കുസാറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വൃക്ഷത്തൈ വിതരണവും നടിയിലും നടന്നു. റോട്ടറി ഡിസ്ട്രിക്ട് ഡയറക്ടർ അരവിന്ദ് പി എസ്, കുസാറ്റ് രജിസ്ട്രാർ ഡോക്ടർ മീര, റോട്ടറി ക്ലബ് സെക്രട്ടറി പ്രിൻസ് ഫ്രാൻസിസ്, ഷൈനുകുമാർ, അനിൽകുമാർ, എബി സാം എന്നിവർ നേതൃത്വം നൽകി. കരുനാഗപ്പള്ളി എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത തെളിയിക്കുന്ന അസറ്റ് സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 6 രാവിലെ 10:30 കോളേജിൽ ഹാജരാകണം. ഇടുക്കി ജില്ലയിലെ കുട്ടികൾക്കായി ഹിന്ദി, തമിഴ്, ബംഗാളി, കന്നഡ, അസമീസ്, ഒറിയ, തെലുങ്ക്, മറ്റ് ഇതര ഭാഷകൾ കൈകാര്യം ചെയ്യുന്നതിൽ ട്രാൻസ്ലേറ്റർമാരെ ആവശ്യമുണ്ട്. താൽപര്യമുള്ളവർ പൈനാവിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ ശിശു സംരക്ഷണ ഓഫീസറുടെ കാര്യാലയവുമായി ബന്ധപ്പെടേണ്ടതാണ്. കൊല്ലം മനയിൽ കുളങ്ങര സർക്കാർ വനിതാ ടിഐയിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 10 അപേക്ഷ സമർപ്പിച്ച് പ്രവേശനം നേടാം. കോഴിക്കോട് ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.arogyakeralam.government.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പേരൂർക്കട ജില്ലാ മാതൃകാ ആശുപത്രിയിലെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് കീഴിലുള്ള ഇലക്ട്രീഷ്യൻസിന്റെ താൽക്കാലിക തസ്തികയിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. താൽപര്യമുള്ളവർ വെള്ളിയാഴ്ച ആശുപത്രിയുമായി ബന്ധപ്പെടണം. ഹണ്ടർ ന്യൂസ് തുടരുന്നു. ഇനി ദേശീയ വാർത്തകൾ. ജമ്മുകശ്മീരിൽ ഭീകരരും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ. ഏറ്റുമുട്ടലുണ്ടായത് കുൽഗാമിലെ കുജാർ മേഖലയിൽ. ഉത്തരാഖണ്ഡിൽ ഹോട്ടലിൽ തീപിടുത്തം. തീപിടിച്ചത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. ആളപായമില്ല. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗങ്ങളെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. രാജസ്ഥാനിൽ ട്രക്കും ബസ്സും കൂട്ടിയിടിച്ചു അപകടം. ബസ് ഡ്രൈവർ അടക്കം 3 പേർ മരിച്ചു. 24 പേർക്ക് പരിക്ക. ഹരിയാന ഗുരുഗ്രാമിൽ 8 വയസ്സുകാരിക്ക് നേരെ ക്രൂര പീഡനം. പീഡന വിവരം അറിഞ്ഞ പെൺകുട്ടിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകി. അന്വേഷണം ആരംഭിച്ചു പോലീസ്. ഛത്തീസ്ഗഡ് റായ്ഗഡിൽ ബാങ്ക് മോഷണത്തിൽ 2 പേർ അറസ്റ്റിൽ. പ്രതികളിൽ നിന്ന് 5.62 ലക്ഷം രൂപയും സ്വർണവും പിടികൂടി. പ്രതികളെ പിടികൂടിയത് ബീഹാറിൽ നിന്ന്. തമിഴ്നാട്ടിൽ വൈദ്യുതി ആഘാതമേറ്റു ഗർഭിണി അടക്കം 3 പേർ മരിച്ചു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ഡൽഹിക്ക് പിന്നാലെ ഹിമാചൽ പ്രദേശിലും ഖാലിസ്ഥാൻ അനുകൂല ചുവരെഴുത്ത്. ധരംശാലയിലെ സർക്കാർ സ്ഥാപനത്തിന്റെ മതിലിലാണ് ചുവരെഴുത്ത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. ബംഗളൂരു ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ആദ്യ ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് വ്യോമസേനയ്ക്ക് കൈമാറും. പ്രതിരോധ സഹമന്ത്രി അജയ് ഭട്ടും എയർ ചീഫ് മാർഷൽ വിവേക് രാം ചൌധരിയും ചടങ്ങിൽ പങ്കാളികളാകും.
ജോധ്പൂരിൽ ഐഐടി ക്യാമ്പസ് പ്രധാനമന്ത്രി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുത്തനുണർവാകും ക്യാമ്പസ് എന്ന് ഐഐടി ജോധ്പൂർ ഡയറക്ടർ പ്രൊഫസർ സാന്ദനി ചൌധരി. ബീഹാറിലെ മുസാഫർപൂരിൽ യുവതിയെ വെടിവെച്ചു കൊന്നു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു പോലീസ്. ക്രൂരകൃത്യത്തിന് ശേഷം പ്രതികൾ സംഭവസ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഡൽഹി രാംലീല മൈതാനത്ത് യുവാവ് കുത്തേറ്റു മരിച്ചു. പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടില്ല. സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു പോലീസ്. മധ്യപ്രദേശിൽ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് 100 വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ. ചിലരുടെ നില ഗുരുതരം. ഭക്ഷ്യവിഷബാധ ഉണ്ടായത് ഗ്വാളിയോറിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിലെ വിദ്യാർത്ഥികൾക്ക്. ബാങ്കോക്കിലെ ഷോപ്പിംഗ് മാളിലെ വെടിവയ്പ്പിൽ 14-കാരൻ അറസ്റ്റിൽ. വെടിവയ്പ്പിന് പിന്നാലെ പ്രതി പോലീസിൽ കീഴടങ്ങി. വെടിവയ്പ്പിന്റെ കാരണം വ്യക്തമല്ല. 5 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. സുഡാനിൽ ആഭ്യന്തര കലാപം ആരംഭിച്ചതു മുതൽ 5.4 ദശലക്ഷം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചതായി റിപ്പോർട്ട്. രാജ്യത്ത് ഇരു സൈനിക വിഭാഗങ്ങളും തമ്മിലുള്ള പോരാട്ടം രൂക്ഷം. പാകിസ്ഥാനിലെ വടക്കു പടിഞ്ഞാറൻ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ സുരക്ഷാസേന നടത്തിയ ഓപ്പറേഷനിൽ 10 ഭീകരർ കൊല്ലപ്പെട്ടു. ആയുധങ്ങൾ, സ്ഫോടക വസ്തുക്കൾ എന്നിവയുടെ ശേഖരം കണ്ടെടുത്തു. ഇസ്രായേലിൽ ഡെങ്കിപ്പനി വ്യാപിക്കുന്നു. ഈ വർഷം ഇതുവരെ സ്ഥിരീകരിച്ചത് 30 പോസിറ്റീവ് കേസുകൾ. ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യ മന്ത്രാലയം. സ്ലോവാക്കിയയുമായുള്ള അതിർത്തിയിൽ പരിശോധന ശക്തമാക്കി ചെക്ക് റിപ്പബ്ലിക്. പരിശോധന ശക്തമാക്കിയത് അനധികൃത കുടിയേറ്റം വർദ്ധിച്ചതിനെ തുടർന്ന്. വടക്കൻ ഇറാഖിലെ കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടിയുടെ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തി തുർക്കി സൈന്യം. തുർക്കി തലസ്ഥാനമായ അങ്കാറയിൽ ബോംബാക്രമണം ഉണ്ടായതിന് പിന്നാലെയാണ് പ്രത്യാക്രമണം. ബിസിനസ് വാർത്തകൾ. ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടുകൾക്ക് 7.69% പലിശ നിരക്ക് പ്രഖ്യാപിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്ത വർഷം ഏപ്രിൽ വരെയുള്ള കാലയളവിലേക്ക് ബാധകമാകും. നിശ്ചിത കൂപ്പൺ നിരക്കില്ലാത്ത സെക്യൂരിറ്റികളാണ് ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടുകൾ. പുതിയ പ്രീമിയം ലാപ്ടോപ്പ് വിഭാഗം അവതരിപ്പിച്ചു ഗൂഗിൾ. ക്രോം ബുക്ക് പ്ലസ് എന്ന പേരിൽ എയ്സർ, അസ്യൂസ്, എച്ച് പി, ലെനോവോ എന്നീ കമ്പനികളുമായി സഹകരിച്ചാണ് പുതിയ ലാപ്ടോപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത്. 2025 ഏപ്രിൽ മുതൽ ഇലക്ട്രിക് ഡിറ്റണേറ്ററുകൾ നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. സുരക്ഷാ പ്രശ്നങ്ങളും പൊതുസുരക്ഷയും കണക്കിലെടുത്ത് നിർമ്മാണം, കൈവശം വെക്കൽ, ഇറക്കുമതി എന്നിവയ്ക്കാണ് നിരോധനം. രാജ്യത്തെ മുതിർന്ന പൌരന്മാരെ ലക്ഷ്യമിട്ട് പുതിയ ഇൻഷുറൻസ് പോളിസിയുമായി ടാറ്റ എ ഐ ജി എൽഡർ കെയർ എന്ന ഇൻഷുറൻസ് ആണ് കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത്. ആരോഗ്യ പരിരക്ഷ, ഹോം കെയർ സേവനങ്ങൾ, ക്ഷേമ സേവനങ്ങൾ എന്നിവ സംയോജിപ്പിച്ചാണ് പുതിയ പോളിസിക്ക് രൂപം നൽകിയത്. ഈ മാസത്തെ നയരൂപീകരണ യോഗത്തിൽ റിപ്പോ നിരക്കുകൾ മാറ്റില്ലെന്ന് വിദഗ്ധർ. റിപ്പോ നിരക്ക് 6.5% നിലനിർത്തിയേക്കും. പണപ്പെരുപ്പത്തിലെ മിതത്വവും സുസ്ഥിര സാമ്പത്തിക പ്രവർത്തനവും അനുകൂലമാകുമെന്നാണ് വിലയിരുത്തൽ. 10 സാമ്പത്തിക വിദഗ്ധർക്കിടയിൽ നടത്തിയ സർവേ ഫലം പുറത്തുവിട്ട മണി കൺട്രോൾ. കായിക വാർത്തകൾ. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് നാളെ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട് ന്യൂസിലാൻഡിനെ നേരിടും. ഗുജറാത്തിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം. ടൂർണമെന്റിന് ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങ് ഉണ്ടാകില്ലെന്ന് സൂചന. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചെങ്കിലും ധോണിയുടെ വിശേഷങ്ങൾ ഇരുകൈയും നീട്ടിയാണ് ആരാധകർ സ്വീകരിക്കാറുള്ളത്. സമൂഹ മാധ്യമങ്ങളിൽ തരംഗം സൃഷ്ടിക്കുകയാണ് പുതിയ ലുക്കിലുള്ള മഹേന്ദ്ര സിംഗ് ധോണിയുടെ ചിത്രങ്ങൾ. പ്രശസ്ത ഹെയർ സ്റ്റൈലിഷറായ അലി ഹക്കീം പങ്കുവച്ച ധോണിയുടെ പുതിയ ലുക്കിലുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലാവുന്നത്. ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യയിൽ അരങ്ങേറുന്ന ഏകദിന ലോകകപ്പിന്റെ ഗ്ലോബൽ അംബാസഡർ. ഐസിസിയാണ് ഇന്ത്യൻ ഇതിഹാസത്തെ ഗ്ലോബൽ അംബാസഡറായി തെരഞ്ഞെടുത്തത്. ഗോവയിൽ നടക്കുന്ന സന്തോഷ് ട്രോഫി പ്രാഥമിക റൌണ്ട് മത്സരങ്ങൾക്കുള്ള കേരള ടീമിന് പ്രഖ്യാപിച്ചു. നിജോ ഗിൽബർട്ട് നായകനും സഞ്ജു ഉപനായകനുമാണ്. സദീവൻ ബാലനാണ് മുഖ്യ പരിശീലകൻ. 11-ന് ഗുജറാത്ത് ടീമുമായാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ആഴ്സണലിന് പരാജയം. ഫ്രഞ്ച് ക്ലബ്ബായ ലെൻസിന്റെ വിജയം 1-2. തിരികെ 100 ന്യൂസിലേക്ക്. ഇനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. തലേവർ 170-ൽ ബോളിവുഡിന്റെ ബിഗ് ബിയും ഏറെ നാളായുള്ള അഭ്യൂഹങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ടാണ് അമിതാഭ് ബച്ചന്റെ പോസ്റ്റർ അണിയറ പ്രവർത്തകർ പങ്കുവച്ചത്. ഫഹദിന്റെ പോസ്റ്ററും ഇന്നലെ ലൈക്ക പ്രൊഡക്ഷൻസ് പുറത്തുവിട്ടിരുന്നു. നവാഗതനായ ഷിഫാസ് അഷ്റഫ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം പ്രഖ്യാപിച്ചു.
വടികുട്ടി മമ്മൂട്ടി എന്നാണ് ചിത്രത്തിന്റെ പേര്. കുട്ടികൾക്ക് പ്രാധാന്യം നൽകി ഒരുക്കുന്ന ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത് നടൻ ഷൈൻ ടോം ചാക്കോയാണ്. ഫാക്ട് ചെക്ക്. ഒട്ടേറെ വിദേശ ഉൽപ്പന്നങ്ങൾക്ക് നിരോധനമുള്ള രാജ്യമാണ് ചൈന. എന്നാൽ മൊബൈൽ ഫോൺ ബ്രാൻഡായ ആപ്പിളിന്റെ ഐഫോണുകൾക്ക് ചൈന നിരോധനം ഏർപ്പെടുത്തിയെന്നാണ് പ്രചരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു നിരോധനം ഏർപ്പെടുത്തിയതല്ല. നോക്കാം നാളത്തെ വാർത്തകൾ. ശൈത്യകാല സീസണ മുന്നോടിയായി ദുബായ് സഫാരി പാർക്ക് നാളെ തുറക്കും. പ്രവേശന ടിക്കറ്റുകൾക്കായി ഔദ്യോഗിക വെബ്സൈറ്റിൽ ബുക്കിംഗ് ആരംഭിച്ചു. സുൽത്താൻ ബത്തേരി ഗവൺമെന്റ് സർവജന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടം നാളെ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് നാലിന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിക്കും. രാഹുൽഗാന്ധി എംപി മുഖ്യാതിഥിയാവും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോർപ്പറേഷൻ നിർമ്മിച്ച മലിനജല സംസ്കരണ പ്ലാന്റ് ഉദ്ഘാടനം നാളെ വൈകിട്ട് മൂന്നിന് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് നാളെ തുടക്കം. മത്സരങ്ങൾ ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സിന്തറ്റിക് ട്രാക്കിൽ നടക്കും. 2500 കായിക പ്രതിഭകൾ പങ്കെടുക്കും. സംസ്ഥാന വ്യാവസായിക പരിശീലന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സ്പെക്ട്രം ജോബ് ഫെയർ നാളെ നടക്കും. കട്ടപ്പന ഐടിഐയിൽ രാവിലെ 9:30 നഗരസഭാ അധ്യക്ഷ ഷൈനി സണ്ണി ഉദ്ഘാടനം ചെയ്യും. നോക്കാം ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. അസമിലെ ബാർപേട്ടയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 3 പേർ അറസ്റ്റിൽ. ഇവരിൽ നിന്ന് 4 കോടിയുടെ മയക്കുമരുന്ന് പിടികൂടി. ക്രൊയേഷ്യയിലെ പ്ലാസ്റ്റിക് ഫാക്ടറിയിൽ വൻ തീപിടുത്തം. നിരവധി പേർക്ക് പരിക്ക്. അപകടം ഒസിജെക്കിലെ ഡ്രാവ ഇന്റർനാഷണൽ ഫാക്ടറിയിൽ. ഉത്തർപ്രദേശിൽ കാറും ട്രക്കുമായി കൂട്ടിയിടിച്ച് അപകടം. 8 മരണം. അപകടം വാരണാസി ലക്നൗ ഹൈവേയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.